കേന്ദ്ര സർക്കാരിനെ കണ്ടുകിട്ടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ രാജ്യത്തെ ജനങ്ങളുടെ കൈവശം ഏൽപ്പിക്കണമെന്നാണ്. ഏതൊരു മാസികയോ വാരികയോ ജേണലോ ആയിക്കോട്ടെ നമ്മൾ അതിലേക്ക് ആകർഷണമാകുന്നത് അവരുടെ കവർ ചിത്രം കണ്ടായിട്ടാണ്. ആ കവർ ചിത്രങ്ങളിൽ എപ്പോഴും ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ സംഭവത്തിൻ്റെയോ ഫോട്ടോകളായിരിക്കും നമ്മൾ എപ്പോഴും കാണാറുള്ളത്. അതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനോടെയാണ് കവർ ചിത്രം ഉണ്ടാവുകയും ചെയ്യുന്നത്. എന്നാൽ ഇതിൽ നിന്നെല്ലാം തീർത്തും വിഭിന്നമായി ഒരു കവർ ചിത്രം ഔട്ട്ലുക്ക് എന്ന വാരികയാണ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖമായ ജേണലുകളിലൊന്ന്. അതിൻ്റെത് ഇത്തവണത്തെ കവർ ചിത്രം കണ്ടവർ ഒന്ന് അമ്പരക്കും. മെയ് 24 പുറത്തിറങ്ങാനിരിക്കുന്ന ലോകത്തിൻ്റെ കവർ ചിത്രം മുൻകൂറായി ട്വിറ്ററിലാണ് അവർ പങ്കുവച്ചിരിക്കുന്നത്. അതിപ്രകാരമാണ്, മിസ്സിംഗ് നല്ല വെളുത്ത പ്രതലത്തിൽ ചുവന്ന അക്ഷരങ്ങളോട് കൊടുത്തിരിക്കുന്നു. മിസ്സിംഗ് ആരാണ്? മിസ്സിംഗ് സർക്കാരാണ്. വയസ്സത്തിലാണ്? 7. കോവിഡിൻ്റെ രണ്ടാം തരംഗത്തിൽ ആടിയുലയുന്ന ഇന്ത്യയെക്കുറിച്ച്, ഇന്ത്യയിലെ സുരക്ഷിതത്വമില്ലായ്മയെക്കുറിച്ച്, ഇന്ത്യയിൽ നിലനിൽക്കുന്ന അരക്ഷിതാവസ്ഥയെക്കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞു നിർത്തുന്ന ഒരു മുഖചിത്രം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കേന്ദ്ര സർക്കാരിനെ നിശിതമായി വിമർശിക്കുകയാണ്. കാണുവാനില്ല സർക്കാരിനെ കഴിഞ്ഞ 7 വർഷമായി എന്നാണ് പറയുന്നത്. 7 വർഷം പൂർത്തിയായിരിക്കുന്ന ഒരു സർക്കാരിനെ കാണുവാനില്ല എന്ന് പറയുവാനുള്ള ആ ചങ്കൂറ്റം ഔട്ട്ലുക്ക് പോലുള്ളൊരു മാസിക അല്ലെങ്കിൽ വാരികയോടെ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണ്? ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച്, കോവിഡ് പ്രതിരോധത്തിൽ സംഭവിച്ച പിഴവുകളെക്കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ഉൾപ്പെടെ വിമർശനം നേരിടേണ്ടി വന്ന സർക്കാരാണ് ഇന്ത്യയിലെ നിലവിലത്തെ NDA സർക്കാർ, 2nd മോഡി സർക്കാർ. ആ സർക്കാരിനെതിരെയുള്ള വ്യത്യസ്തമായ പ്രതിഷേധ രീതിക്കാണ് ഔട്ട്ലുക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. അനുദിനം ശക്തിയാർജിച്ചുകൊണ്ടിരിക്കുന്ന 2nd തരംഗത്തിനിടയിലും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വേണ്ടത്ര മുൻകരുതലുകൾ എടുക്കാത്ത സർക്കാരിനെതിരെ വിരളിച്ചുകൊണ്ടിരിക്കുകയാണ് ഔട്ട്ലുക്ക്. കേന്ദ്ര സർക്കാരിനെ കണ്ടുകിട്ടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ രാജ്യത്തെ ജനങ്ങളുടെ കൈവശം ഏൽപ്പിക്കണമെന്നാണ് ഔട്ട്ലുക്കിന്റെ ഇത്തവണത്തെ കവർ ചിത്രം പറയുന്നത്. മെയ് 24 പുറത്തിറങ്ങാനിരിക്കുന്ന ഔട്ട്ലുക്കിന്റെ കവർ ചിത്രമാണ് ട്വിറ്ററിലൂടെ അവർ പങ്കുവച്ചത്. അനേകായിരങ്ങളാണ് ആ ട്വീറ്റ് ഏറ്റെടുക്കുകയും അത് റീട്വീറ്റുകളായും കമൻറ്റുകളായും റിപ്ലൈകളായും അതോ ട്വിറ്ററിൽ തന്നെ ഏറ്റവും ട്രെൻഡിങ് ലിസ്റ്റിലേക്ക് വരികയും ചെയ്യുന്നത്. മോദി സർക്കാരിനെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ പേരിൽ, ഇന്ത്യയിൽ നിലനിൽക്കുന്ന സാമൂഹിക അവസ്ഥയുടെ പേരിൽ നിശിതമായി വിമർശിക്കുന്ന ഈ ഔട്ട്ലുക്ക്, ഇത്തവണത്തെ ഔട്ട്ലുക്കിനകത്ത് ശശി തരൂറിന് ഉൾപ്പെടെ ലേഖനങ്ങളുണ്ട് എന്നാണോ അവർ കവർ ചിത്രത്തിൽ തന്നെ പറയുന്നത്. നിങ്ങൾ നോക്കിയേ, കേവലം രാജ്യത്തെ മാധ്യമങ്ങൾ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലെ പല പ്രമുഖ മാധ്യമങ്ങളും നമ്മുടെ നാടിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ്. കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയും US ലണ്ടനിലെയും മാധ്യമങ്ങൾ ഇന്ത്യയെക്കുറിച്ച് കൊടുത്തിരിക്കുന്ന ചില വാർത്തകൾ കാണാനിടയായി. തീർത്തും ആരെയും ലജ്ജിപ്പിക്കുന്ന, ഒരു ഇന്ത്യക്കാരനെ തലതാഴ്ത്തിപ്പിക്കാൻ പോകുന്ന രീതിയിലുള്ള വാർത്തകളാണ് അവിടെ നിന്ന് ആ മാധ്യമങ്ങൾ അച്ചടിച്ച് പുറത്തേക്ക് കൊടുത്തത്. നമ്മളിപ്പോഴും ഒരു സുരക്ഷിത കേന്ദ്രത്തിലാണ് എന്നുള്ള തോന്നലിന് പുറത്താണ് മലയാളികൾക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നത്. നേരെ മറിച്ച് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ, നഗരങ്ങളിൽ കോവിഡിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും എത്രയാണെന്ന് നമ്മളൊന്ന് സ്വയം ഒന്നിരിഞ്ഞ് ചിന്തിച്ചു നോക്കണം. ഗംഗയിലൂടെ ഒഴുകി വരുന്ന, യമുനയിലൂടെ ഒഴുകി വരുന്ന മൃതശരീരങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് ഞങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. അപ്പോഴാണ് ബീഹാറിൽ അവിടെ നദിക്ക് കുറുകെ വലകെട്ടാൻ അവിടുത്തെ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്ത്യ. ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വാജ്പേയിയുടെ സമയത്ത് പരസ്യം ചെയ്തതുപോലെയല്ല ഇപ്പോൾ ഇന്ത്യയുടെ അവസ്ഥ. ഷൈനിങ് ഇന്ത്യ അല്ല. ഈയൊരു കെടുകാര്യസ്ഥതക്ക് സർക്കാർ നൽകേണ്ടി വരുന്നത് അനേകായിരം പേരുടെ ജീവനുകളാണ്. ഓരോ ദിവസവും കോവിഡ് മൂലം ഇന്ത്യ രാജ്യത്ത് മരിച്ചു വീഴുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അത് 4000 മുകളിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ ഓരോ ദിവസം കൂടുമ്പോഴും മരിച്ചു വീഴുന്നവരുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു, രോഗികളുടെ എണ്ണവും വർദ്ധിച്ചു പോവുകയാണ്. പക്ഷേ കോവിഡ് വാക്സിനേഷന് വേണ്ടിയിട്ടുള്ള ഊർജിതമായിട്ടുള്ള ശ്രമങ്ങളൊന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളതും ലജ്ജാകരമാണ്. അങ്ങനൊരു ഘട്ടത്തിലാണ് ഔട്ട്ലുക്കിൻ്റെതായി പുറത്തിറങ്ങാനിരിക്കുന്ന അവരുടെ ഏറ്റവും പുതിയ ലോകത്തിൻ്റെ കവറിൽ ഇന്ത്യ ഗവൺമെൻറ് മിസ്സിംഗ് ആണെന്നും, 7 വയസ്സാണെന്നും, അഥവാ കണ്ടുകിട്ടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ പൗരന്മാർക്ക് കൈമാറണം എന്നും പറഞ്ഞുകൊണ്ടുള്ള കവർ ചിത്രം പ്രിന്റ് ചെയ്തു വരുന്നത്. ഉയർന്നു വരുന്ന എതിർശബ്ദങ്ങളെയെല്ലാം കൂച്ചുവലം കിട്ട് കെട്ടിയടക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കവി സച്ചിദാനന്ദനെതിരെ ഫേസ്ബുക്കിനകത്ത് വിലക്ക് വന്നത് അങ്ങനെയാണ്. അതിനും കുറച്ച് നാളുകൾക്ക് മുന്നിലാണ് ഫേസ്ബുക്കിനകത്തും ട്വിറ്ററിനകത്തും ഇന്ത്യ ഗവൺമെൻറ്റിനെ വിമർശിച്ച് എഴുതിയിരിക്കുന്ന, നരേന്ദ്രമോദിയും അമിത്ഷായും ഉൾപ്പെടെ വിമർശിച്ച് എഴുതിയിരിക്കുന്ന, കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ പാളിയെന്ന് എഴുതിയിരിക്കുന്ന, ഓക്സിജൻ വേണമെന്ന് എഴുതിയിരിക്കുന്ന, കോവിഡ് വാക്സിനേഷൻ വളരെ സക്രിയമായി നടക്കണമെന്ന് എഴുതിയിരിക്കുന്ന അനേകായിരം പേരുടെ ട്വീറ്റുകളും FB പോസ്റ്റുകളും അധികൃതരെ കൊണ്ട് റിമൂവ് ചെയ്യിപ്പിച്ചു.
ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്ത്യ ഇപ്പോൾ പോകുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായി ചിന്തിച്ച് മനസ്സിലാക്കി പ്രതികരിക്കുന്നില്ല എങ്കിൽ ഒരുപക്ഷെ നാളെ ഈ വീഡിയോ കാണുന്ന നമ്മളിൽ പലരും, വീഡിയോ ചെയ്യുന്ന ഞാൻ പോലും ഈ കോവിഡിൻ്റെ പിടിയിൽ ചിലപ്പോൾ അമർന്നു പോയേക്കാം. അങ്ങനെയൊക്കെയാണ് അപ്പോൾ പറഞ്ഞു വന്നത്. ഔട്ട്ലുക്ക് കാണിച്ച ആ ചങ്കൂറ്റത്തിന് ഒരുപാട് 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 അഭിവാദ്യങ്ങൾ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.